അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് യമുന മാത്യു, ഞാൻ കാനഡയിൽ ഫാമിലിയായി താമസിക്കുന്നു. ഇത് അമ്മ മാതാവിലൂടെ ഈശോ നൽകിയ രണ്ടാം ജന്മമായി സാക്ഷ്യപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഉടമ്പടി എനിക്ക് വേണ്ടി എടുത്തത് എൻ്റെ അനുജത്തിയുടെ മദറിലോ ആയിരുന്നു. അതിലേക്ക് അത് നടന്നത് 2020 ജനുവരി മാസത്തിലാണ്. അതിൽ ഉടമ്പടി എടുക്കുവാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ 2019 December 4 ഞാൻ വീടിൻ്റെ ഡ്രൈവേയിൽ വീഴുകയും എൻ്റെ കാല് ഓപ്പൺ ഫ്രാക്ചർ ആവുകയും ചെയ്തു. അതേ തുടർന്ന് 2 surgeries നടന്നു. 3rd surgery ആയപ്പോഴേക്കും എൻ്റെ കാല് ഇൻഫെക്റ്റഡായി. ആ സർജറിക്ക് ശേഷം പ്ലാസ്റ്റിക് കൺസൾട്ടേഷൻ ചെയ്തപ്പോഴാണ് യഥാർത്ഥമായ സ്ഥിതി അറിഞ്ഞത്. എൻ്റെ കാലിൻ്റെ 2 plate ആൻഡ് സ്ക്രൂ ഇട്ട ആംഗിളിൻ്റെ 2 ഭാഗവും ഓപ്പൺ ആയിരുന്നു. അവിടെ ബോൺസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്കിന്നോ നെർവ്സോ ടെൻഡനോ ഒന്നുമില്ലായിരുന്നു. അപ്പോൾ പ്ലാസ്റ്റിക് സർജൻ പറഞ്ഞത് ഫ്ലാപ്പ് സർജറി എന്നൊരു സർജറിയാണ് ഉള്ളി ഓപ്ഷൻ, അല്ലെങ്കിൽ കാലിലേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇല്ലാതാകും, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റുകയില്ല എന്നായിരുന്നു. ആ സാഹചര്യത്തിൽ വളരെ നിസ്സഹായ അവസ്ഥയിലായി. അപ്പോഴാണ് ഉടമ്പടി ഉടനടി പരിഹാരമെന്ന് ഞങ്ങൾ അറിയുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തത് എൻ്റെ അനുജത്തിയുടെ അമ്മായിമ്മയാണ്. ഇവിടെ വന്ന അമ്മച്ചി ഞങ്ങൾ എഴുതി കൊടുത്ത 6 ഉടമ്പടിയിലെഴുതി. അതിൽ 5 സാധിച്ചു. അതുകൂടാതെ തന്നെ ഞാൻ ഓൺലൈൻ ഉടമ്പടി മെയ് 2020 എടുത്തു. അന്ന് മുതൽ ഉടമ്പടിയിൽ ഞാൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നാണ് ആഫ്റ്റർ 8 ഇന്ത്യയിൽ വന്ന് ഈ അമ്മ മാതാവിനെ കാണുവാനും ഉടമ്പടി എടുക്കുവാനും ഒക്കെ എനിക്ക് സാധിച്ചത്. എൻ്റെ സാഹചര്യം ഞാൻ പറയാം. ഉടമ്പടി എടുത്തതോടുകൂടി പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായി. സർജറി എന്ന് പറയുന്നത് 10 നീണ്ടു നടക്കുന്ന ഒരു സർജറി ആയിരുന്നു. അതിന് ഡേറ്റ് കിട്ടുക വളരെ ഡിഫിക്കൽട്ടാണ് കാനഡയിൽ. അതുകൊണ്ട് അവരെ ഡ്രസ്സിങ് ചെയ്ത് വീട്ടിലേക്ക് വിടുകയാണ് ചെയ്തത്. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം 20 ശേഷം എനിക്ക് സർജറി ചെയ്യാനുള്ള ഡേറ്റ് കിട്ടി. സർജറി സക്സസ്ഫുള്ളായി. എങ്കിലും ഒത്തിരിയേറെ കോംപ്ലിക്കേഷനിലൂടെയാണ് ഞാൻ പോയത്. എൻ്റെ ഈ കാലിന് 7 ചെയ്തു. എങ്കിലും അങ്ങനെയൊക്കെ ചെയ്തു എങ്കിലും ഇന്ന് ഈ അൾത്താരിയിൽ കയറി പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ സാക്ഷ്യം പറയുവാൻ എന്നെ അനുവദിച്ചത് പരിശുദ്ധ അമ്മയോടുള്ള പ്രാർത്ഥനയും ഈശോയുടെ അനുഗ്രഹവും കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഈ ഇവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൂടാതെ തന്നെ ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേക സംരക്ഷണം, ഞങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ, ഹസ്ബൻഡിൻ്റെ ജോലി മേഖലയിൽ എല്ലാം സംരക്ഷണം ഞങ്ങൾക്ക് ലഭിച്ചു. എന്നെ കണ്ടവരൊക്കെ പറഞ്ഞത് ഇനി ജോലിക്ക് പോകാൻ സാധിക്കുമോ എന്നുപോലും അറിയില്ല എന്നായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ കാനഡയിൽ രജിസ്റ്റേർഡ് നേഴ്സായി ഞാനിപ്പോൾ ജോലി ചെയ്യുന്നു. ഇത് അമ്മ മാതാവിലൂടെ ഈശോ നിന്ന അനുഗ്രഹമായിട്ട് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതുകൂടാതെ തന്നെ ലൈറ്റ് കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ്, എന്താവശ്യം വന്നാലും ഞങ്ങൾ ലൈറ്റ് കാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കും. ഇത് ഒത്തിരിയേറെ ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിയെങ്കിലും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുവാനും കാനഡയിൽ ഡ്രൈവ് ചെയ്യുവാനും എല്ലാം എനിക്ക് സാധിക്കുന്നുണ്ട്. ഈശോയിലും മാതാവിലുമുള്ള അടിയുറച്ച ആ വിശ്വാസത്തിലാണ് ഞങ്ങൾക്ക് ഇതെല്ലാം സാധിക്കുന്നതെന്ന് ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു. അതുകൂടാതെ തന്നെ ഈ തീർത്ഥാടന ഉടമ്പടി ആദ്യം എടുത്തപ്പോൾ ഞങ്ങൾ എടുത്ത എല്ലാ കാര്യങ്ങളും തന്നെ സാധിച്ചു. ഞങ്ങളൊരു സ്ഥലം വിൽക്കുവാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അത് നടന്നു. സഹോദരങ്ങൾ തമ്മിലുള്ള പരസ്പരം ഐക്യവും സ്നേഹം ഉണ്ടാകണമെന്ന് വെച്ചിരുന്നു. അതെല്ലാം എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് സാധിച്ചു തന്നു. ഇപ്പോൾ ഞാൻ 8 ശേഷം ഇവിടെ വരുവാനും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ മാതാവിൻ്റെ അടുത്ത് വരുവാനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ലോകത്തിന് മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുവാനും ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഉടമ്പടിയിലായതിനു ശേഷം ഞങ്ങളുടെ
കുടുംബജീവിതത്തിൽ ഒത്തിരിയേറെ പ്രാർത്ഥനയിൽ വളരുവാനും വിശുദ്ധ കുർബാനകൾ മുടങ്ങാതെ തന്നെ കൂടുവാനും ജപമാല മുട്ടിന്മേൽ നിന്ന് ചൊല്ലുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ഉടമ്പടി ധ്യാനങ്ങൾ മുടങ്ങാതെ കൂടുവാനും എൻ്റെ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഞാൻ കൃപാസനത്തിലെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ ഒത്തിരി ജീവിതത്തിലെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന എല്ലാവരോടും ഞാൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൃപാസനം പ്രസാദവര മാതാവിനെ കുറിച്ച് പറയാറുണ്ട്. അമ്മ ഇനി ഇങ്ങനെ ജീവിത ഞാനിത് ചുരുക്കി പറഞ്ഞുവെങ്കിലും 20 മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ ജോലിയിൽ തിരികെ പ്രവേശിച്ചത്. ഇറ്റ് വാസ് എ ലോങ് ജേർണി ഫോർ അവർ ലൈഫ്. സോ പരിശുദ്ധ അമ്മ നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. അപ്പോസ്തല പ്രവർത്തനം 3:6 നാം വായിക്കുന്നു. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണമോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. യമന എന്ന ഈ മകൾ പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിച്ചതും ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിലൂടെ അവൾക്ക് വന്ന വലിയ അപകടത്തിൽ, കാലിന് വന്ന വലിയ ക്ഷതത്തിൽ അത്ഭുതകരമായ രോഗസൗഖ്യം ലഭിച്ചതും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ജോലി തിരികെ ലഭിച്ചതിൻ്റെ അനുഗ്രഹമാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പരിശുദ്ധമ്മയിൽ ആശ്രയിച്ച് ജീവിതത്തെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ, അസാധ്യമെന്ന് കരുതിയ രോഗസൗഖ്യവും ക്ലേശകരമെന്ന് കരുതിയ ജീവിതത്തിൻ്റെ ഭാവിയും അമ്മ മാതാവ് സുരക്ഷിതമാക്കി മകൾക്ക് നൽകുകയും അമ്മയുടെ നല്ല സാക്ഷിയായി ലോകത്തിൽ അമ്മയുടെ നല്ല ദർശനങ്ങളെയും നല്ല സാക്ഷ്യങ്ങളെയും പങ്കുവയ്ക്കുവാനും കുടുംബത്തിൽ നല്ല വിശ്വാസ ജീവിതം നയിക്കുവാനും മകളെ കരുത്തയാക്കിയത് മകൾ പങ്കുവയ്ക്കുന്നു. നമ്മൾ ഓരോരുത്തരും അമ്മ മാതാവിൻ്റെ അരികിൽ എത്രത്തോളം എളിമപ്പെട്ട ജീവിതത്തെ നൽകുകയും അമ്മയുടെ വിശ്വാസവചനങ്ങളെയും വിശുദ്ധ ഗ്രന്ഥത്തിൽ അമ്മയുടെ ഇടപെടലുകളെയും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ നവീകരിക്കുവാൻ തയ്യാറാകുന്നുവോ അതിനനുസരിച്ച് ജീവിതം കൂടുതൽ ലഘൂകരിക്കപ്പെടും, ജീവിതം കൂടുതൽ ലളിതമാവും, ഭാരങ്ങൾ അകന്നു നിൽക്കും. ഏതൊരു ക്ലേശത്തിലും പ്രത്യാശയോടെ ഈശോയിൽ ശരണപ്പെടുവാൻ നമുക്ക് കൃപ ലഭിക്കുകയും ചെയ്യും. ഈ മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ ദൈവപിതാവിനെ സമർപ്പിച്ച്, അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ച് കരഘോഷത്തോടുകൂടി നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.